ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെയധികം ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മുടെ വീട്ടിലുകൾ വീടുകളിൽ റവയും പായവും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ മൂന്ന് നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നേന്ത്ര നല്ല പാകത്ത നേന്ത്രപ്പായം തന്നെ എടുത്തിട്ടുള്ളത് ഇതിന് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പയം എളുപ്പത്തിൽ വയന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പായം ചേർത്ത് കൊടുക്കാം ഈ ഒരു പായം ജസ്റ്റ് ഒന്ന് വയന്ന് വരണം പായം ഒന്ന് ജസ്റ്റ് ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായ പൊടിച്ചൊന്നും ചേർത്ത് കൊടുക്കാം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം അങ്ങനെ പായൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ പായ നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ റവ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റവ ആവരുത് അത് ഈ ഒരു മിക്സ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത് റവ ചേർത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി മാറും അതുകൊണ്ടാണ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അതിനെ ബോൾസാക്കി എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അതുപോലെയുള്ള കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയത് മോളാണ് കേട്ടോ അത് അവക്ക് വേണം എന്നിട്ട് അവൾ ചെറിയ ആക്കി എടുത്തതാണ് അങ്ങനെ അതായത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് ഓരോ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത് ഏകദേശം ഒരു ബ്ലൗ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിതിനെ ഓരോന്നിനെയും കോരി മാറ്റാം വളരെ പെട്ടെന്ന് നേന്ത്രപ്പായ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എണ്ണ ഒട്ടും തന്നെ വലിച്ചെടുക്കാത്ത ഒരു സ്നാക്കും കൂടിയാണിത് ഈ ഒരു സ്നാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും വളരെ അതിൻ്റെ പുറമെ വളരെ ഡ്രൈ ആയിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര അധികം സോഫ്റ്റും ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് പുറം അകത്തുള്ള ഇതൊന്നും കാണിച്ചു തരാം നിങ്ങൾക്ക് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു സ്നേക്ക് കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്